വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവമക്കളായ നമുക്ക് ഈ ഭൂമിയിൽ ലഭിക്കപ്പെടുന്ന ഓരോ സന്ദർഭങ്ങളും അതേറ്റവും വിലപ്പെട്ട സന്ദർഭങ്ങളാണ്. ദൈവശബ്ദം കേൾക്കേണ്ടതിനും ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിനും ഒരവസരം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തതയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ലോകമ്പാടും ദൈവവചനത്തിനായി കാതോർക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. അല്പനിമിഷത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം വളരെ വിലപ്പെട്ട ആത്മീക സത്യങ്ങളടങ്ങിയ യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒരു സുവിശേഷ സന്ദേശ പുസ്തകമാണ്. യേശുവുമായി വളരെ അടുത്ത് ഇടപഴകിയ യേശു കർത്താവിൻ്റെ ശിഷ്യൻ, യേശു വളരെ സ്നേഹിച്ച ഒരു ശിഷ്യൻ, യേശുവിൻ്റെ പൊതുസംഭാഷണത്തേക്കാളപ്പുറം വ്യക്തിപരമായ സംഭാഷണങ്ങളോട്, യേശുവിൻ്റെ ശിഷ്യന്മാരോട് യേശു സംസാരിച്ചത്, തൻ്റെ എതിരാളികളോട് യേശു സംസാരിച്ചത്, മറ്റ് സുവിശേഷങ്ങളെക്കാളപ്പുറം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് യോഹന്നാൻ്റെ പുസ്തകം. യേശുവുമായുള്ള വ്യക്തിപരമായ ബന്ധം യോഹന്നാനെ ഇതെല്ലാം എഴുതുവാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം യേശു കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദീർഘമായുള്ള യേശുവിൻ്റെ പ്രാർത്ഥനകളെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങൾ. ഈ പ്രാർത്ഥനയിൽ യേശു കർത്താവ് പിതാവുമായി സംസാരിക്കുമ്പോൾ വളരെ അഭിമാനത്തോടെ താൻ പറയുന്നൊരു പദമാണിത്. ഞാൻ ഈ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. അതിൻ്റെ 1-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, പിതാവേ നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ പിതാവായ ദൈവത്തോട് പുത്രൻ പറയുന്നു, പിതാവേ ഈ ഭൂമിയിൽ എൻ്റെ ആഗ്രഹം അങ്ങ് എന്നിൽ കൂടി മഹത്വമെടുക്കണം എന്നുള്ളതാണ്. യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ പിതാവിനോടുള്ള തൻ്റെ പ്രാർത്ഥനാ വിഷയം വ്യക്തിപരമായ വിഷയത്തേക്കാൾ താൻ ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം പിതാവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ള പ്രാർത്ഥനയാണ്. ദൈവമക്കളായ നമ്മെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും ആത്യന്തികമായ ലക്ഷ്യവും മറ്റൊന്നല്ല, ദൈവമഹത്വം നമ്മിൽ വെളിപ്പെടണം എന്നുള്ളതാണ്. 115-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. അപ്പോൾ ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾ ദൈവം മഹത്വം വെളിപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ തൻ്റെ പ്രാർത്ഥനയിലും തൻ്റെ ആഗ്രഹത്തിലും അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ലളിതമായി പറഞ്ഞാൽ പൗലോസ് പറഞ്ഞ പദം ഇങ്ങനെയുണ്ട്, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ദൈവം മഹത്വപ്പെടണം. അപ്പോൾ
ഈ ഭൂമിയിലെ ഏത് കാര്യങ്ങളുടെയും പിൻപിൽ ദൈവമഹത്വം വെളിപ്പെടണമെന്നത് ഒരു ദൈവഭജനെ സംബന്ധിച്ചുള്ള ആഗ്രഹവും പ്രാർത്ഥനയുമാണ്. എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുമായി ഞാൻ പറയാം, നമ്മുടെ ഈ ആഗ്രഹവും നമ്മുടെ പ്രാർത്ഥനയും മറ്റൊന്നാകരുത്, ദൈവമഹത്വം നമ്മിൽ വെളിപ്പെടേണം എന്നുള്ളതാണ്. ദൈവമഹത്വം എന്ന വിഷയം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെ നാം മൂന്നായി തരം തിരിച്ച് വിഭജിച്ച് പഠിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കപ്പെടുന്ന ചില സംഗതികളുണ്ട്. ഒന്ന്, ദ യുണീക്ക് ഗ്ലോറി ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ നിസ്തുല്യ മഹത്വം. ദൈവമഹത്വത്തെ പഠിക്കി നാം പഠിക്കുമ്പോൾ പ്രാധാന്യമായി നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദൈവം നിസ്തുല്യനായ ദൈവമാണ്. എങ്ങനെയാണ് ഈ ഭൂമിയിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് എന്ന ഭാഗമാണ് പഠിക്കേണ്ടത്. ഒന്ന്, നമ്മുടെ ദൈവം ആരെന്നറിഞ്ഞ് അവന് മഹത്വം കൊടുക്കണം. കാരണം അവൻ നിസ്തുല്യനായ ദൈവമാണ്. ദൈവത്തോടൊപ്പം പറയാൻ ഈ ഭൂമിയിലെ ആരുമില്ല. ജനിച്ചവരോ ജീവിക്കുന്നവരോ ഇനി ജനിക്കാനുള്ളവരുമായ ആരുമോ ഏത് അവതാരങ്ങളോ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി നമുക്കെല്ലാവർക്കും അവകാശത്തോടെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്നൊരു കാര്യം, അവനെ പോലെ ആരാധ്യനാരുമില്ല, അവന് തുല്യം പറയാൻ ആരുമില്ല. ദൈവമേ, സകല ദേവന്മാർക്കും മീതേ നീ അത്യുന്നതനായ ദൈവമാണ്. അപ്പോൾ ദൈവത്തെ മഹത്വം വെളിപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ നിസ്തുല്യ മഹത്വം അറിഞ്ഞ് അവനെ ആരാധിക്കണം. 29-ാം സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ. അപ്പോൾ ദൈവത്തെ ഈ രാത്രി സ്തോത്രം ചെയ്യുന്നവർ, സ്തുതിക്കുന്നവർ വ്യക്തമായി മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. ദൈവം ആരെന്നറിഞ്ഞ് അവരെ ആരാധിക്കണം. ഈ ഭൂമിയിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം ആരെന്നറിഞ്ഞ് അവരെ ആരാധിക്കണം. നമുക്കറിയാം, റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന് പൗലോസ് പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് അവനെ മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ, അത് പ്രകാശനം ലഭിക്കാത്തവരെ കുറിച്ചൊക്കെയാണ് പറയുന്നതെങ്കിലും ആ ഭാഗം നമ്മൾ വിഷയവുമായി ബന്ധപ്പെട്ടെന്ന് ചിന്തിക്കണം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് അവരെ മഹത്വീകരിക്കുന്നില്ല. ഞാനും നിങ്ങളും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ദൈവത്തെ അറിയുന്നവനാണ്, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നവനാണ്. എന്നാൽ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുന്നില്ലെങ്കിൽ നാം അവിടെ പരാജയപ്പെടുകയാണ്. അവിടെ പൗലോസ് പറയുക, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ മഹത്വീകരിക്കാതെ, അവനോട് നന്ദി കാണിക്കാതെ, അവരുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നിട്ട് ദൈവിക ചിന്തകൾക്കപ്പുറമായി, ദൈവത്തെ ആരാധിക്കുന്നതിനപ്പുറമായി, പക്ഷികൾക്കും നാൽക്കാലികൾക്കും ഇഴജാതികൾക്കൊക്കെയായി അവർ മഹത്വം കൊടുക്കുക. നാം ആരും ഒരുപക്ഷെ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും ദൈവത്തെക്കാൾ അപ്പുറം, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിനപ്പുറം എന്തിനൊക്കെയൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മിൽ കൂടി ദൈവം മഹത്വമെടുക്കയില്ല. നമുക്കറിയാം, 1 ശമയന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഏലിപ്പുരോഗത്തിനോട് ദൈവപുരുഷൻ മുഖാന്തരമായി ദൈവം സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ എന്നേക്കാൾ അധികം നിന്റെ പുത്രന്മാരെ ബഹുമാനിക്കുന്നു. ഏലിപ്പുരോഗതൻ ചെയ്ത തെറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്, നീ എന്നേക്കാൾ അധികം നിന്റെ പുത്രന്മാരെ ബഹുമാനിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? എന്നെ മഹത്വീകരിക്കുന്നതിന് പകരം, എനിക്ക് ആരാധന അർപ്പിക്കുന്നതിന് പകരം, എന്നെ ബഹുമാനിക്കുന്നതിന് പകരം നീ നിന്റെ മക്കൾക്ക് പ്രാധാന്യം കൊടുക്കുക. ആ ഭാഗം പഠിക്കുമ്പോൾ ഏലിപ്പുരോഹിതൻ പറയുന്നൊരു കാര്യമുണ്ട്, നിന്നെ ഞാൻ വേറിട്ട് തിരഞ്ഞെടുത്തതാണ്, നിനക്ക് വേണ്ടി ഞാൻ കരുതിയതാണ്, ഏഫോദ് ധരിക്കാൻ നിന്റെ തലമുറയിൽ നിന്റെ കുടുംബത്തിൽ നിന്ന് നിന്നെ മാത്രം തിരഞ്ഞെടുത്തതാണ്,
പ്രധാനമായ ഭാഗം നിനക്ക് നൽകത്തക്ക വിധത്തിൽ ഞാൻ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു. നിന്റെ യോഗ്യത നോക്കാതെ, നിന്റെ കഴിവ് നോക്കാതെ, നിന്റെ കുലം നോക്കാതെ, നിന്റെ കുടുംബം നോക്കാതെ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകി തന്നു. പക്ഷേ നീ എനിക്ക് മഹത്വം നൽകാതെ നിന്റെ പുത്രന്മാരെ ബഹുമാനിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന അർപ്പിക്കാതെ, ഇഹലോകത്തിലെ എന്തിന് നാം പ്രാധാന്യം നൽകിയാലും അതിനകത്ത് ദൈവമഹത്വം വെളിപ്പെടില്ല. ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വീകരിക്കപ്പെടേണ്ടതിനായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവജനമെന്ന വ്യക്തമായ ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ഈ ലോകത്തിലെല്ലാം ശരിയാണ്, എല്ലാം ഉണ്ട്. എന്നാൽ അതിനേക്കാളപ്പുറമായി കൊടുക്കേണ്ട മഹത്വം മുഴുവൻ ദൈവത്തിന് കൊടുക്കണം. കാരണം അവൻ നിസ്തുല്യനായ ദൈവമാണ്, അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത മറ്റാരേക്കാളും ആരാധനയ്ക്ക് യോഗ്യൻ. ഒന്ന്, അവൻ നിസ്തുല്യനായ ദൈവമാണ്. യുണീക്ക് ഗ്ലോറി ഓഫ് ഗാഡ്, നിസ്തുല്യനായ ദൈവം, അവൻ്റെ നിസ്തുല്യ മഹത്വമാണ്. രണ്ടാമത്തേത്, പെർഫെക്റ്റ് ഗ്ലോറി ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സൽഗുണ സംബന്ധമായ മഹത്വമാണ്. ഒന്നാമത്തെ മഹത്വം ദൈവത്തിൻ്റെ നിസ്തുല്യ മഹത്വമാണെങ്കിൽ, രണ്ടാമത്തെ മഹത്വം ദൈവത്തിൻ്റെ സൽഗുണ സംബന്ധമായ മഹത്വമാണ്. നമുക്കറിയാം, മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന് 48-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണനായിരിക്കുവീൻ. അവിടെ ഇംഗ്ലീഷിൽ വായിക്കുന്നത്, യുവർ ഫാദർ ഈസ് പെർഫെക്റ്റ്, നിങ്ങളുടെ പിതാവ് പരിപൂർണനാണ്, അവൻ പെർഫെക്റ്റ് ആണ്. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവൻ പൂർണ്ണനാണ്, അവൻ പരിപൂർണനാണ്. അതാണ് പെർഫെക്റ്റ് ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവമഹത്വം എന്ന് പറയുമ്പോൾ അവൻ പരിപൂർണനായ ദൈവം. ദൈവിക സ്വഭാവങ്ങളെല്ലാം വിശദമാക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആ ഭാഗം അങ്ങനെ പറയാം, ദൈവത്തിൻ്റെ സ്വഭാവം എന്തെല്ലാമാണോ മറ്റാർക്കും ഒരുപക്ഷെ അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ദൈവം സൽഗുണ സമ്പൂർണനായ ദൈവമാണ്. ആ ഭാഗം, ആ ഭാഗം ഒന്നുകൂടെ ഞാൻ പറയുന്നു, ആ വാക്യം ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുന്നു, നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണനായിരിക്കുവീൻ. ഇനി മൂന്നാമത്തെ ദൈവിക മഹത്വത്തിൻ്റെ പ്രത്യേകത, മോറൽ ഗ്ലോറി ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ധാർമ്മിക മഹത്വം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ധാർമ്മിക മഹത്വം എന്താണ്? 1 പത്രോസ് ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അപ്പോൾ യേശുക്രിസ്തു ദൈവത്തെക്കുറിച്ചുള്ള അരുളപ്പാടുകൾ എന്താ? ഞാൻ വിശുദ്ധനാണ്, നിങ്ങൾ വിശുദ്ധരാകണം. അപ്പോൾ നമ്മുടെ ദൈവം വിശുദ്ധനായ ദൈവമാണ്. അതല്ലേ യേശു കർത്താവ് ചോദിച്ചത്, നിങ്ങളിൽ ആർ എൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും? അപ്പോൾ നമ്മുടെ ദൈവം വിശുദ്ധനായ ദൈവമാണ്. ദൈവമഹത്വത്തിൻ്റെ 3 തലങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത്. 1, യുണീക് ഗ്ലോറി ഓഫ് ഗാഡ്. 2, പെർഫെക്റ്റ് ഗ്ലോറി ഓഫ് ഗാഡ്. 3, മോറൽ ഗ്ലോറി ഓഫ് ഗാഡ്, നിസ്തുല്യനായ ദൈവമഹത്വം, സൽഗുണ സംബന്ധമായ ദൈവമഹത്വം, ധാർമ്മിക ദൈവമഹത്വം. ഒന്നാമത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞു, അവൻ നിസ്തുല്യനാണ്, ദൈവം നിസ്തുല്യനാണ്. ഈ ലോകത്തിലെ ആർക്കും അവൻ്റെ സ്വഭാവത്തോടോ ഒരുപക്ഷെ അവനോടൊപ്പം ആകാൻ കഴിയില്ല, കാരണം അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. എന്നാൽ 2-3 ഭാഗങ്ങൾ, പെർഫെക്റ്റ് ഗ്ലോറി ഓഫ് ഗാഡ്, മോറൽ ഗ്ലോറി ഓഫ് ഗാഡ്, ഈ 2 ഭാഗങ്ങൾ പഠിക്കുമ്പോൾ അവിടെ പറയുന്ന പദം അതാണ്, നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണനാകണം, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. ഈ 2 ഗുണങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് ദൈവമഹത്വത്തിൽ അധിഷ്ഠിതമായിരിക്കുമ്പോൾ തന്നെ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ പിൻപറ്റുന്ന ഞങ്ങൾ നമ്മോടെല്ലാവരുമായി ദൈവം ഓർപ്പിക്കുന്നത്, ഞാൻ എങ്ങനെയോ നിങ്ങൾ അങ്ങനെയാകണം. ദൈവത്തിൻ്റെ നിസ്തുല്യ മഹത്വത്തോടെ ഒപ്പം ചേരാൻ നമുക്കാർക്കും കഴിയുകയില്ല. പക്ഷേ ദൈവത്തിൻ്റെ സൽഗുണ സംബന്ധമായ മഹത്വത്തോടും ദൈവത്തിൻ്റെ ധാർമ്മിക മഹത്വത്തോടും നാം ചേരണം. അർത്ഥാൽ നമ്മുടെ ജീവിതം ദൈവനാമത്തിൻ്റെ മഹത്വമായി തീരണം. അതാണ് ഞാൻ പ്രധാനമായി
ഈ രാത്രി ആ വിഷയം അർപ്പിച്ചത്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവമഹത്വം നമ്മുടെ ജീവിതത്തിൽ കൂടി വെളിപ്പെടുത്തണം. ദൈവമഹത്വം വെളിപ്പെടുത്തുന്നത് നാല് ഭിത്തിക്കകത്ത് വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ മാത്രമല്ല, ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ മാത്രമല്ല, നമ്മുടെ ജീവിതം ദൈവനാമത്തിൻ്റെ മഹത്വമാകണം. കാരണം ഈ ഭൂമിയിൽ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത് ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായിട്ടാണ്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണ്. നശിക്കുന്നവരുടെയിലും രക്ഷിക്കപ്പെടുന്നവരുടെയിലും ഒക്കെ നമ്മൾ ദൈവത്തിൻ്റെ സൗരഭിവാസനയായി മാറേണ്ടവരാണ്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദുഷ്പ്രവർത്തിക്കാരെന്ന് നമ്മെ മറ്റുള്ളവർ നിന്ദിക്കുമ്പോഴും അവരുടെ ഇടയിൽ നമ്മുടെ നടപ്പ് നന്നായിരിക്കണം. ജീവിതം കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം. എന്നിലും നിങ്ങളിലും ദൈവമഹത്വം വെളിപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ ദൈവിക സ്വഭാവമുണ്ടായി ദൈവികമായ വിശുദ്ധി നമ്മിൽ വന്ന് ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകുമ്പോഴാണ് നമ്മിലൂടെ ദൈവമഹത്വം വെളിപ്പെടുന്നത്. വളരെ ശാന്തമായി ഞാൻ പറയാം, ഈ സന്ദേശം കേൾക്കുന്ന എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള എല്ലാവരെയും കുറിച്ചുള്ള ദൈവീക പദ്ധതിയും ദൈവീക ഹിതവും മറ്റൊന്നുമല്ല, ജീവിതം മുഴുവൻ ദൈവമഹത്വത്തിനായിട്ടിരണം. തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും അത് മഹത്വം വെളിപ്പെടേണ്ടതാകണം. ഈ ലോകത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. അന്ധകാരപൂരിതമായ ലോകത്തിൽ ദൈവമഹത്വം നമ്മിൽ കൂടി വെളിപ്പെടേണം. അപ്പോൾ ഒന്ന്, നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം മഹത്വമായിട്ടിരേണം. ഞാൻ ഈ ഭാഗത്തേക്ക് മടങ്ങി വരുന്നു. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നതാണ് ഒന്നാം വാക്യം. പിതാവേ, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. 4-ാം വാക്യം, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. അപ്പോൾ 2-ാമത്തെ ഭാഗം, ഒന്ന്, നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം. 2, പിതാവായ ദൈവത്തോട് പുത്രൻ തമ്പുരാൻ പറയുകയാണ്, ഈ ഭൂമിയിൽ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി. എങ്ങനെ? നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചു. ദൈവമക്കളെ, എങ്ങനെയാണ് ഈ ഭൂമിയിൽ ദൈവത്തെ നാം മഹത്വീകരിക്കുന്നത്? ദൈവം എനിക്കും നിങ്ങൾക്കും ഈ ഭൂമിയിൽ ചെയ്ത് അവസാനിപ്പിക്കേണ്ടതിനായി നൽകിയ ചില ദൗത്യമുണ്ട്, ചില പ്രവൃത്തിയുണ്ട്. അത് തികയ്ക്കുമ്പോഴാണ് നമ്മിൽ കൂടി ദൈവമഹത്വം വെളിപ്പെടുന്നത്. ദൈവം ഉത്തരവാദിത്വം ഏൽപ്പിക്കാത്ത, ദൈവം താലന്തുകൾ നൽകാത്ത, ദൈവം ആത്മീയ മൂല്യങ്ങൾ കൈമാറാത്ത ആരും എന്നെ കേൾക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നല്ലെങ്കിൽ മറുനിലയിൽ എല്ലാവർക്കും ദൈവം ദൈവിക മൂല്യങ്ങൾ, ദൈവിക കൃപകൾ, ദൈവിക പ്രവൃത്തികളുടെ ദൗത്യങ്ങൾ ഫലമേൽപ്പിച്ചിട്ടുണ്ട്. ദൈവമേൽപ്പിക്കപ്പെട്ട, ദൈവത്താൽ സമർപ്പിക്കപ്പെട്ട, ഫലമേൽപ്പിക്കപ്പെട്ട ആ ദൗത്യം പൂർത്തിയാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രവൃത്തി തികയ്ക്കുമ്പോഴാണ് ദൈവം മഹത്വമാകുന്നത്. നമുക്കറിയാം, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്താൽ ഒരു പ്രോജക്റ്റ് തീർക്കത്തക്ക വിധത്തിൽ ഒരാളെ ഏൽപ്പിച്ചാൽ പകൽ രാത്രികൾ സമയങ്ങൾ വേർതിരിച്ച് മറ്റെല്ലാം മറന്ന് ആ പ്രോജക്റ്റ് പൂർത്തിയാക്കുകയാണ്. ആ പ്രോജക്റ്റ് പൂർത്തിയാക്കി അതിൻ്റെ ഉടമസ്ഥരെ കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ ആ ഉടമസ്ഥൻ ആ വ്യക്തിയെ അനുമോദിക്കുന്നു. കാരണം എന്താ? മറ്റെല്ലാം മാറ്റിവെച്ച് ഏൽപ്പിച്ച പ്രവൃത്തി തികയ്ക്കുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നമുക്ക് നൽകിയ ആത്മീയ ചില ദൗത്യങ്ങളുണ്ട്, വ്യത്യസ്തമായി ദൈവത്താൽ ഫലമേൽപ്പിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷകളുണ്ട്. പ്രവൃത്തി തികയ്ക്കുമ്പോഴാണ് അവ ദൈവമഹത്വം വെളിപ്പെടുന്നത്. ഇവിടെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് പറയുക, എനിക്ക് നല്ല ബോധ്യമുണ്ട്, അപ്പ നീ എനിക്ക് നൽകിയ പ്രവൃത്തി ഞാൻ തികയ്ക്കുകയാണ്, ഞാൻ തികച്ചിരിക്കുകയാണ്, എന്നെ ഏൽപ്പിച്ചത്, ഞാൻ ഈ ഭൂമിയിൽ ചെയ്യേണ്ടത് ഞാൻ ചെയ്തു തീർക്കുകയാണ്. നമുക്കറിയാം, കാൽവരി ക്രൂശിൽ യേശു കർത്താവ് അവസാനമായി പറയുക, സകലവും നിവർത്തിയായി. ദൈവം എന്നെ, പിതാവ് എന്നെ ഏൽപ്പിച്ചത് നിവർത്തിയാക്കുകയാണ്. അത് തന്നെയായിരിക്കണം നമ്മുടെ ആഗ്രഹം. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് നൽകിയ ഓരോ കാര്യങ്ങളും
ചെയ്തു തീർക്കാനായി കഴിയണം. അലസരായി, മടുപ്പുള്ളവരായി, മയങ്ങുന്നവരായി, ഉദാസീനതയോടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയല്ല, ദൈവം ഏൽപ്പിച്ച പ്രവൃത്തി തികയ്ക്കുക. അതേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പലരും പലതും ചെയ്യുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ദൈവം ഏൽപ്പിച്ചതാണോ ചെയ്യുന്നതെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവസാനിപ്പിക്കുന്നതല്ല ഏറ്റവും പ്രധാനമായിരിക്കുന്നത്, ദൈവം ഏൽപ്പിച്ചത് ചെയ്യുന്നുണ്ടോ, ദൈവം ഏൽപ്പിച്ച പ്രവൃത്തി തികയ്ക്കാൻ കഴിയുന്നുണ്ടോ. ദൈവാത്മാവ് എന്നോടും ഇന്ന് രാത്രി വചനം കേൾക്കുന്ന നമ്മോടെല്ലാവരുമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ ഏൽപ്പിച്ചത് ചെയ്യുന്നുണ്ടോ? പലപ്പോഴും ഞാനും നിങ്ങളൊക്കെ സംതൃപ്തരായിത്തീരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അത് ചെയ്തു, ഇത് ചെയ്തു, അവിടെ പോയി, ഇവിടെ പോയി, അതൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ. പക്ഷെ ഇന്ന് രാത്രി ദൈവം ചോദിക്കുന്നത് എന്തെങ്കിലും ചെയ്യുകയല്ല, ദൈവം ഏൽപ്പിച്ചത് ചെയ്യണം, ദൈവം ഏൽപ്പിച്ച പ്രവൃത്തി തികയ്ക്കണം. അവരോടാണ് ഉടമസ്ഥന് പറയാനുള്ളത്, നന്ന് നല്ലവരും വിശ്വസ്തനുമായ ദാസനെ എന്ന്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ചെയ്യിപ്പിച്ചത് ചെയ്യണം. ഓക്കെ, പൗലോസിന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ പൗലോസിന് നല്ല ധൈര്യമുണ്ടായിരുന്നു, ദൈവം തന്നെ ഏൽപ്പിച്ചത് തികച്ചു. അതല്ലേ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ദൈവമെന്നെ ഏൽപ്പിച്ചത്, ദൈവമെനിക്ക് പരമേൽപ്പിച്ചത് ഞാൻ ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം പൗലോസ് ആഗ്രഹിച്ചതൊരു പ്രാർത്ഥനയുണ്ട്, കർത്താവായ യേശു ക്രിസ്തു തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ, എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എൻ്റെ പ്രാണനേക്കാൾ, എൻ്റെ മറ്റെല്ലാറ്റേക്കാൾ ഏറ്റവും പ്രാധാന്യം യേശു എനിക്ക് തന്ന ശുശ്രൂഷ തികയ്ക്കണം. എൻ്റെ പ്രിയരെ, ദൈവമഹത്വം എന്നിലും നിങ്ങളിലും വെളിപ്പെടണമെങ്കിൽ ഏറ്റവും പ്രാധാന്യമായി ദൈവം ഏൽപ്പിച്ചതിനെ തികയ്ക്കാൻ കഴിയണം. ദൈവം തന്നിട്ടുള്ളത് എന്തെന്ന് തിരിച്ചറിയണം. ദൈവം തന്ന ശുശ്രൂഷ, പദം പൗലോസ് പറയുന്നു, എനിക്ക് ദൈവം തന്നതുണ്ട്, ആരും ഏൽപ്പിച്ചതല്ല, ഈ ലോകത്തിലെ മനുഷ്യൻ തന്നതല്ല, മറ്റാരെങ്കിലും നൽകിയതല്ല, എനിക്ക് പ്രസാദിപ്പിക്കേണ്ടത് മനുഷ്യനെയല്ല, എനിക്ക് പ്രസാദിപ്പിക്കേണ്ടത് എനിക്ക് ശുശ്രൂഷ തന്ന എൻ്റെ കർത്താവിനെ. അതല്ലേ പറയുന്നത്, ഞാനിപ്പോൾ മനുഷ്യനെയോ ദൈവത്തെയോ പ്രസാദിപ്പിക്കേണ്ടത്, എനിക്ക് മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിച്ചാൽ എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ദൈവം തന്ന ശുശ്രൂഷ തികയ്ക്കണമെങ്കിൽ, അതിനകത്തൊരു മഹത്വം വെളിപ്പെടണമെങ്കിൽ, ഒരുപക്ഷെ ചിലരോട് നമ്മൾ അകന്ന് നിൽക്കേണ്ടി വരും, ചിലരെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. പക്ഷെ പൗലോസ് പറയുന്നു, എൻ്റെ അപ്പൻ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുണ്ട്, ഞാൻ വിശ്വസ്തനല്ലാതിരിക്കെ വിശ്വസ്തനെന്ന് എണ്ണി എന്നെ വേലയ്ക്കാക്കി വെച്ചവൻ എനിക്ക് നൽകിയ ഒരു ശുശ്രൂഷയുണ്ട്, അതെനിക്ക് തികയ്ക്കണം. ഈ സന്ദേശം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോടായി വളരെ താഴ്മയോടെ ഞാൻ പറയാം, നിങ്ങളെ ദൈവം ഏൽപ്പിച്ചത് എന്തെന്ന് തിരിച്ചറിയണം. കാരണം നിങ്ങളെ ഏൽപ്പിച്ചത് ഒരു പ്രസ്ഥാനമല്ല, നിങ്ങളെ ഏൽപ്പിച്ചത് ഒരു നേതാവുമല്ല, നിങ്ങളെ ഏൽപ്പിച്ചത് ഒരു മനുഷ്യനുമല്ല, നിങ്ങളെ ഏൽപ്പിച്ചത് ദൈവമാണ്. ആമേൻ, സ്തോത്രം. ഒരുപക്ഷെ സാധാരണ വിശ്വാസിയായി ജീവിക്കുകയാണ് നിങ്ങൾ, പക്ഷെ നിങ്ങൾക്ക് ദൈവം നൽകി ഒന്നുണ്ട്, ആമേൻ, ആ ശുശ്രൂഷ നിങ്ങൾ തിരിച്ചറിയണം. ഒരുപക്ഷെ മണിക്കൂറുകൾ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കാനായിരിക്കാം ദൈവം നിങ്ങൾക്ക് ശുശ്രൂഷ പരമേൽപ്പിച്ചത്, ഒരുപക്ഷെ ഇടിവ് നിൽക്കാനായിരിക്കാം, ഒരുപക്ഷെ കരം നീട്ടി സഹായിക്കാനാകാം. ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങളെ ഏൽപ്പിച്ചൊരു ശുശ്രൂഷയുണ്ട്, ദൈവം ഏൽപ്പിച്ചൊരു പ്രവൃത്തിയുണ്ട്, അത് തികയ്ക്കണം. അത് തികയ്ക്കുമ്പോഴാണ് ദൈവമഹത്വം വെളിപ്പെടുന്നത്. ഞാനും നിങ്ങളൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന് മഹത്വം അർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു നാല് ബ്രാവേ സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞ്, ഒരു മൂന്ന് ഹല്ലേലൂയ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ദൈവം മഹത്വം എടുക്കുമെന്ന് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കുന്നു. എന്നെ കർത്താവ് പറയുക, ആമേൻ, അപ്പോ നീ എനിക്ക് തന്ന പ്രവൃത്തി തികയ്ക്കുമ്പോഴാണ് അങ്ങ് മഹത്വം എടുക്കുന്നത്. എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി പറയുന്നു, എന്നെ ഏൽപ്പിച്ച ചിലതുണ്ട്, അത് തികയ്ക്കണം എന്നുള്ളതാണ് ഏറ്റവും അധികം ആഗ്രഹം. ആമേ, പൗലോസേ നീ പോകണ്ട, നിനക്ക് മരണമുണ്ട്, നിന്നെ നോക്കി മരണമാണ് കാത്തിരിക്കുന്നത്, ഉപദ്രവങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, പ്രതിസന്ധികളുണ്ട്, തടവുണ്ട്, നീ പോകണ്ട എന്ന് പറയുമ്പോൾ പൗലോസ് പറയുന്നു, എനിക്ക് പോകാതിരിക്കാൻ കഴിയത്തില്ല, കാരണം ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനാണ്, അപ്പൻ എനിക്ക് നൽകിയ ചില ശുശ്രൂഷകളുണ്ട്, അത് തികയ്ക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കാം, പ്രശ്നങ്ങളില്ലാത്ത
ഒരു ജീവിതമല്ല, പ്രയാസങ്ങളില്ലാത്ത ഒരു ജീവിതമല്ല. ഇതെല്ലാം ഉണ്ടാകാം, പക്ഷെ അതിനപ്പുറം എൻ്റെ ദൈവം എനിക്ക് നൽകിയ ആത്മീയ അനുഭവങ്ങളുണ്ട്, അത് തികയ്ക്കേണം. ജീവിതത്തിൻ്റെ അവസാന നിമിഷം പൗലോസിനെ പോലെ പറയാൻ കഴിയണം, യേശു കർത്താവിനെ പോലെ പറയാൻ കഴിയണം, എന്നെ ഏൽപ്പിച്ച പ്രവൃത്തി ഞാൻ തികയ്ക്കുകയാണ്. അവിടെയാണ് ദൈവം നമ്മിൽ കൂടി മഹത്വമെടുക്കുന്നത്. അപ്പോൾ ഒന്ന്, ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വീകരിക്കണം. രണ്ട്, ദൈവം ഏൽപ്പിച്ച പ്രവൃത്തി തികയ്ക്കുമ്പോൾ ദൈവ മഹത്വം വെളിപ്പെടുകയാണ്. യേശു കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന മറ്റൊരു ഭാഗം യോഹന്നാന സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 27 മുതലുള്ള വേദഭാഗങ്ങൾ. യോഹന്നാന സുവിശേഷം 12-ാം അധ്യായം 27 മുതൽ, ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്ത് പറയേണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടും എന്നൊരു ശബ്ദമുണ്ടായി. കേൾക്കുക ഈ ഭാഗം. യേശു കർത്താവ് പറയുക, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പുമണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയായിരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. ഇത് പറഞ്ഞിട്ട് പറയുക, എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ച കുറെ കാര്യമുണ്ട്. യേശു കർത്താവിന് അറിയാം, തനി ഭൂമിയിൽ വന്നത് മരിക്കാൻ വേണ്ടിയാ. അതുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്, കോതമ്പുമണി നിലത്ത് വീണ് ചാകണം, ഞാൻ ചാകാൻ വേണ്ടി വന്നതാ. പക്ഷേ അതേ കർത്താവ് 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്ത് പറയേണ്ടു? ഓക്കെ, ദൈവമേ, പിതാവായ ദൈവം ഏൽപ്പിച്ചതാണ്, അപ്പനും പറഞ്ഞിട്ടാണ് മരിക്കാൻ വേണ്ടി വന്നതാ. പക്ഷേ അപ്പൻ അനുവദിക്കുന്ന ഒരു നാഴികയിലേക്ക് കയറാൻ പോകുകയാ. ഈ ദൂത ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു, അപ്പൻ അനുവദിക്കുന്ന ഒരു നാഴികയിലേക്ക് പ്രവേശിക്കാൻ പോകുകയാ. പക്ഷേ അപ്പൻ അനുവദിക്കുന്ന നാഴികയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി തൻ്റെ ഉള്ളം കലങ്ങുകയാ. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ മരണത്തിന് മുൻപായി തനിക്ക് ഉള്ളം കലങ്ങുന്ന ഒരു അനുഭവം ഉണ്ടായി. കാരണം താൻ കാമൻ അനുഭവിക്കപ്പെടാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സങ്കടകരമായ ഒരു കാര്യമാണ്. ലോകത്തിൻ്റെ പാപം മുഴുവൻ തൻ്റെ മേൽ ചുമത്തപ്പെടാൻ പോകുകയാണ്. നമുക്കറിയാം, പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് മാറ്റിക്കൊണ്ടുപോയിട്ട് യേശു കർത്താവ് പറഞ്ഞൊരു പദമുണ്ട്, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. യേശു കർത്താവ് തൻ്റെ മരണത്തോടടുക്കുമ്പോൾ തനിക്ക് ഭ്രമമുണ്ടായി, തനിക്ക് വ്യാകുലതയുണ്ടായി, തൻ്റെ ഉള്ളം കലങ്ങി, മരണവേദന പോലെ അതികഠിനമായി തൻ്റെ മനസ്സ് മാറി. അനുഭവിക്കപ്പെടാൻ പോകുന്നതിനെ കുറിച്ച് തനിക്ക് നല്ല ബോധ്യമുണ്ട്, എന്ത് പറയണമെന്ന് തനിക്കറിയത്തില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരുപക്ഷെ ജീവിതത്തിൻ്റെ പരിക്കണി യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഉള്ളം കലങ്ങിയിരിക്കുകയായിരിക്കാം. നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന വിഷയത്തിൻ്റെ ഗൗരവം നിങ്ങൾക്കറിയാം, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം അതിൻ്റെ ഗൗരവം നിങ്ങൾക്കറിയാം, ഒരുപക്ഷെ നിങ്ങളുടെ ശരീരം അനുഭവിക്കുന്ന രോഗം അതിൻ്റെ പ്രയാസകം നിങ്ങൾക്കറിയാം, അതിൻ്റെ ഗൗരവം നിങ്ങൾക്കറിയാം. ഒരുപക്ഷെ ഡോക്ടർമാർ നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, നിങ്ങൾ കടന്നു പോകാൻ പോകുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള വേദനയുള്ള ഒരു സന്ദർഭത്തെ കൂടിയാണ്. അതേ കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. യേശു കർത്താവിൻ്റെ ഉള്ളം കലങ്ങുകയ. യേശു കർത്താവിന് അറിയാം എന്താ സംഭവിക്കപ്പെടാൻ പോകുന്നതെന്ന്. പക്ഷേ ഉള്ളം കലങ്ങുമ്പോൾ താൻ പിതാവിനോട് പ്രാർത്ഥിക്കുക, പിതാവേ, എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, അങ്ങ് അനുവദിക്കുന്ന നാഴികയിൽ കൂടെ ഞാൻ കയറിപ്പോകാം, അപ്പൻ അനുവദിക്കുന്ന നാഴികയിൽ ഞാൻ കയറിപ്പോകാം. പക്ഷെ ഒരൊറ്റ ആഗ്രഹമുണ്ട്, അങ്ങ് അനുവദിക്കുന്ന നാഴികയിൽ കൂടെ ഞാൻ കയറുമ്പോഴും അപ്പൻ ഇതിനകത്തും മഹത്വം എടുക്കണം, പിതാവേ നീ മഹത്വം എടുക്കണം. ഹല്ലേലൂയ. പ്രിയരെ, ദൈവം അനുവദിക്കുന്ന ഒരു നാഴികയുണ്ട് കേട്ടോ. ജീവിതത്തിൽ അപ്പൻ അനുവദിക്കുന്ന ഒരു നാഴികയുണ്ട്. എൻ്റെ സാക്ഷ്യം വിശദമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും കടന്നുപോയ ഒത്തിരി വേദനയിൽ കൂടെ അനുഭവങ്ങളുണ്ട്. സ്തോത്രം, ഒത്തിരി തിക്താനുഭവങ്ങൾ എന്നിൽ വന്നിട്ടുണ്ട്, ഞാൻ അനുഭവിക്കപ്പെട്ട ഒത്തിരി വേദനകളുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, കടന്നുപോയിട്ടുള്ള ഏത് വേദനയുടെ മധ്യത്തിലും അപ്പൻ മഹത്വം എടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയാം, അപ്പൻ അനുവദിക്കുന്ന ഒരു നാഴികയുണ്ട്, അപ്പൻ അനുവദിക്കുന്ന ഒരു നാഴികയുണ്ട്. ഞാൻ സാധാരണ പറയാറുണ്ട്, എത്ര ഉപവസിച്ചാലും
എത്ര പ്രാർത്ഥിച്ചാലും എത്ര കരഞ്ഞാലും അപ്പൻ അനുവദിച്ചതാണെങ്കിൽ നമുക്കതിൽ കൂടെ കടന്നുപോയേ പറ്റുകയുള്ളൂ. അപ്പൻ അനുവദിക്കുന്ന ഒരു നാഴികയുണ്ട്. ഈ ഭാഗത്തേക്ക് വിശദമാക്കാൻ അപ്പോസ്തലപ്രവൃത്തി പുസ്തകം രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, രണ്ടാം അധ്യായം അതിന് 22 മുതൽ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി പുസ്തകം രണ്ടാം അധ്യായം 22 മുതൽ അവിടെ പത്രോസിന്റെ പ്രസംഗമാണ്. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തനി അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം കാണിച്ചു തന്ന പുരുഷനായി നസറേനായ യേശു. എന്താണ് പത്രോസ് പറയുന്നത്? പ്രധാനപ്പെട്ടൊരു കാര്യം, നിങ്ങളെ നിങ്ങളുടെ മധ്യത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ കാണിച്ച് വീര്യപുരുഷനായി കാണിച്ച ഒരു യേശു കർത്താവ്. അതേ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മിയുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. ഒരിക്കൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യിപ്പിച്ച അതേ ദൈവം അധർമ്മിയുടെ കയ്യിലേക്ക് പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൻ അനുവദിച്ചു ഒരു നാഴികയ. ഇന്ന് രാത്രി കേൾക്കണേ, അപ്പൻ അനുവദിച്ചിട്ടാണ്, ദൈവത്തിന്റെ അനുവാദത്തോടെയാണ് നിങ്ങൾ ഒരു നാഴികയിൽ കൂടെ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി വിശ്വസിക്കാം. അവിടെ ഒരു പദമുണ്ട്, അപ്പൻ അനുവദിച്ച ആ നാഴികയിലേക്ക് അവന് വിടുന്നതിന് മുമ്പായി തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചു. പുത്രനെ കടത്തിവിട്ടപ്പോൾ ഒരു മുന്നറിവുണ്ടായിരുന്നു, ഒരു സ്ഥിര നിർണയമുണ്ടായിരുന്നു. അടുത്ത പദത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെ ഏൽപ്പിച്ചു എന്ന് മാത്രമല്ല, അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണഭാഷകളെ അഴിച്ചിട്ട് യേശുവിനെ ഉയർപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. അപ്പൻ അനുവദിച്ചൊരു നാഴികയുണ്ട്. അപ്പൻ അനുവദിച്ച നാഴികയിൽ അവൻ യേശു പ്രാർത്ഥിക്കുക, അപ്പ അങ്ങ് അനുവദിക്കുന്ന ആഴിയെ കൂടെ ഞാൻ കടന്നു പോകാം, പക്ഷെ അപ്പൻ മഹത്വപ്പെടുക്കണം. ആ പ്രാർത്ഥനയുടെ മറുപടിയായി പിതാവ് പറയുക, മോനെ ഞാൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടും. സ്തോത്രം. അപ്പൻ അനുവദിച്ച നാഴികയിൽ കൂടെ കയറിപ്പോയപ്പോ പിതാവിന്റെ മഹത്വം വെളിപ്പെട്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ പറഞ്ഞവസാനിപ്പിക്കാം, ദൈവം അനുവദിക്കുന്ന നാഴികയാണെങ്കിൽ, അപ്പൻ അനുവദിക്കുന്ന നാഴികയാണെങ്കിൽ, നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാം, അതിനകത്തൊരു മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാ. ഒന്ന് ഞാൻ പറഞ്ഞു, ജീവിതം കൊണ്ട് ദൈവം മഹത്വം എടുക്കണം. നമ്മുടെ ജീവിതം ദൈവനാമത്തിന്റെ മഹത്വത്തിനായി തിരിയണം. രണ്ടാമതായി ഞാൻ ഓർപ്പിച്ചു, നമ്മെ ദൈവം ഏൽപ്പിച്ച പ്രവൃത്തി തികയ്ക്കണം. അത് തികയ്ക്കുമ്പോഴാണ് ദൈവമഹത്വം വെളിപ്പെടുന്നത്. മൂന്ന്, അപ്പൻ അനുവദിക്കുന്ന ഒരു നാഴികയുണ്ട്. അപ്പൻ സമ്മതിച്ച് അനുവദിക്കുന്ന ഒരു നാഴികയുണ്ട്. ആ നാഴികയിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ഒരുപക്ഷെ അത് വേദനയാകും, അതൊരു പക്ഷേ ദുഃഖമാകും, പക്ഷെ അതിനകത്തും അപ്പൻ തന്റെ മഹത്വം വെളിപ്പെടുത്തും. സ്തോത്രം. യേശു കർത്താവ് അപ്പൻ അനുവദിച്ച നാഴിക കൂടെ കയറി ഇറങ്ങി, അവൻ ഉയർത്തെഴുന്നേറ്റു. ഞാൻ പറഞ്ഞ വാക്യം പറഞ്ഞു, മരണം അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. കാരണം എന്തെന്നറിയാമോ? അപ്പൻ അനുവദിച്ചു ഒരു നാഴികയാണെങ്കിൽ നിങ്ങളെ പിടിച്ചു വെക്കാൻ ഒരു മരണത്തിനും പറ്റുകയില്ല. നിങ്ങൾ കടന്നു പോകുന്ന ഏത് നാഴികയായിക്കൊള്ളട്ടെ, ആർക്കും നിങ്ങളെ പിടിച്ചു വെക്കാൻ പറ്റില്ല. ഒരു ശത്രുവിന് നിങ്ങളെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. അതിനകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തണം. അതിനു വേണ്ടിയാണ് ദൈവം അനുവദിച്ചത്. ഇനിയും ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, സകല മുഴങ്കാലും അവ യേശുവിന് മുമ്പാകം മടങ്ങും, സകല നാവും യേശു മാത്രം കർത്താവെന്ന് പിതാവിന്റെ മഹത്വത്തിനായി ഏറ്റു പറയേണ്ടി വരും. സകല നാവും ഏറ്റുപറയുന്ന ദിവസമുണ്ട്, സകല മുഴങ്കാലും മടങ്ങുന്ന ഒരു ദിവസമുണ്ട്. അന്ന് വിളിച്ചു പറയും, യേശു മാത്രം കർത്താവ്. അതിനകത്ത് വെളിപ്പെടുന്ന എന്താണെന്നറിയാമോ? പിതാവിന്റെ മഹത്വമാണ്. എന്താ? അപ്പൻ അനുവദിച്ച നാഴികയിൽ അപ്പനോട് പ്രാർത്ഥിക്കുക, അപ്പാ എനിക്കൊരാഗ്രഹമുണ്ട്, അങ്ങ് അനുവദിക്കുന്ന നാഴിയെ കൂടെ ഞാൻ കയറിപ്പോകാം, ഞാൻ അതിൽ നിന്ന് ഒഴിവാകുന്നില്ല. പക്ഷേ ആ നാഴിയെ കൂടെ ഞാൻ കയറി പുറത്തു വരുമ്പോഴും ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എന്നിലൂടെ അങ്ങ് മഹത്വമെടുക്കണം. അങ്ങ് അനുവദിക്കുന്ന കഷ്ടത, അങ്ങ് അനുവദിക്കുന്ന വേദന ഞാൻ തയ്യാറാ. ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഒത്തിരി വേദനയെ കൂടെ കടന്നു പോകുന്നുണ്ടോ? അപ്പൻ അനുവദിച്ചിട്ടാ. അപ്പൻ അനുവദിച്ചൊരു നാഴികയാണെങ്കിൽ അതിനകത്തൊരു മഹത്വം വെളിപ്പെടുത്താനുണ്ട്. ലാസറെ, നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത ചില മേഖലകൾ കൂടെ കടന്നു പോയപ്പോഴും നിന്നെക്കുറിച്ചൊരു ദൂതുണ്ട്, ഈ ദീനം മരണത്തിനല്ല, പിതാവ് മഹത്വപ്പെടാൻ വേണ്ടിയാ. കാനാവിലെ കല്യാണ വീട്, നമുക്കറിയാം സകല പ്രതീക്ഷകളും അസ്തമിച്ചു, എല്ലാ വഴികളും അറിഞ്ഞു, കണക്കുകൂട്ടലെല്ലാം തെറ്റി. പക്ഷേ യേശു അടയാളങ്ങളുടെ ആരംഭമായി
കാനാവിലെ കല്യാണത്തിൽ തന്റെ മഹത്വം വെളിപ്പെടുത്തി. ചില കണക്ക് കൂട്ടൽ തെറ്റുന്നത് അവന്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാ. നിന്റെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നത് അവന്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാമോ? നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണും അടയ്ക്കട്ടെ. ദൈവ മഹത്വത്തിനായി കൊതിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. മൂന്ന് പ്രധാന കാര്യമാണ് ഞാൻ ഓർപ്പിച്ചത്. ഒന്ന്, നമ്മുടെ ജീവിതം തന്നെ ദൈവനാമത്തിനും മഹത്വത്തിനാകണം. രണ്ട്, ദൈവമേൽപ്പിച്ച പ്രവൃത്തി തികയ്ക്കണം, അവിടെ ദൈവമഹത്വം വെളിപ്പെടുക. മൂന്ന്, അപ്പൻ അനുവദിക്കുന്ന ആഴിയെ കൂടെ നമ്മൾ കയറി ഇറങ്ങുമ്പോൾ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അപ്പൻ്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒത്തിരി വേദനയെ കൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? ഒത്തിരി ശോധനയെ കൂടിയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? അപ്പ, എന്ത് എനിക്ക് വേദന കന്നു, എന്ത് ആർക്കുമില്ലാത്ത ദുഃഖം എനിക്ക് നൽകി? മറുപടിയുണ്ട്, മഹത്വം വെളിപ്പെടാൻ സമയമായി. നിന്റെ കണക്ക് കൂട്ടൽ തെറ്റിയാൽ കനാവിലെ കല്യാണത്തിൽ ഇറങ്ങി വന്ന് മഹത്വം വെളിപ്പെടുത്തിയ ദൈവം നിന്റെ ജീവിതത്തിൽ മഹത്വം വെളിപ്പെടുത്തും. ഹോ ഹാലലൂയ, ഹാലലൂയ. മുമ്പ് നാം കേട്ടതുപോലെ അത്ഭുതങ്ങൾ യേശു കർത്താവ് ചെയ്തത് സാധ്യതകൾ മുഴുവൻ അവസാനിച്ചപ്പോഴ. നാറ്റം വമിച്ചെന്ന് ചിന്തിച്ചപ്പോൾ ലാസറിന്റെ കല്ലറയ്ക്കൽ മഹത്വം വെളിപ്പെട്ടു. ഇന്ന് പകൽ, ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു, എൻ്റെ ജീവിതം മഹത്വത്തിന് വേണ്ടിയാ, ഞാൻ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ മഹത്വത്തിന് വേണ്ടിയാ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനകൾക്ക് ആ സ്തോത്രം. പിതാവായ ദൈവത്തെ പുത്രൻ ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്തിയതുപോലെ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നവരായിത്തീരട്ടെ. ഞങ്ങളുടെ ജീവിതം കൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങ് നൽകിയ പ്രവൃത്തി തികച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അപ്പനെ അനുവദിക്കുന്ന നാഴികയിൽ കൂടെ ഞങ്ങൾ കയറി ഇറങ്ങുമ്പോൾ അതിനകത്തും നിന്റെ മഹത്വം വെളിപ്പെടുമെന്ന്. ഞങ്ങൾ ഇന്ന് പോകുന്ന ഏത് ക്രൈസിസുകളും, ഞങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഏത് വേദനകളും മധ്യത്തിൽ അതിനകത്ത് അപ്പൻ്റെ മഹത്വം വെളിപ്പെടാനുണ്ടെന്ന് തിരിച്ചറിയാൻ, ഞങ്ങളുടെ കണക്ക് കൂട്ടൽ തെറ്റിയത്, ഞങ്ങളുടെ സാധ്യതകൾ അവസാനിച്ചത് അങ്ങയുടെ മഹത്വം വെളിപ്പെടാനാണെന്ന്, ഹാലലൂയ, ഇന്ന് രാത്രി തിരിച്ചറിയാൻ ക്രമം നൽകണമേ. ഡോക്ടർമാർ എന്ത് വിധി പറഞ്ഞാലും, ലോകം എന്ത് വിധി പറഞ്ഞാലും, ആരെല്ലാം സാധ്യത ഇല്ലെന്ന് പറഞ്ഞാലും അതിനകത്ത് തങ്ങളുടെ മഹത്വം വെളിപ്പെടുത്താനുണ്ടല്ലോ, ഞങ്ങളത് വിശ്വസിക്കുന്നു. ഈ രാത്രി ഈ സന്ദേശം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.